ചരിത്രപരമായ ഒരു വിധി കൂടി സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും. IPC 497 സുപ്രീംകോടതി റദ്ദാക്കി. വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീംകോടതി വിധിയെഴുതി. എന്നാൽ ഇത് വിവാഹമോചനത്തിനുള്ള കാരണമായി കൃത്യമായി കണക്കാക്കാം. ഭർത്താവ് സ്ത്രീകളുടെ യജമാനൻ അല്ലെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര. വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാക്കുന്ന വകുപ്പിന്റെ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ വിധി പറയുമ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം. സ്ത്രീകളുടെ ആത്മാഭിമാനം സുപ്രധാനമാണ്, ഞാനും നീയും നമ്മളും ചേരുന്നതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെന്നും വിധിയിൽ പറയുന്നു. അഞ്ചംഗ ബെഞ്ചിൽ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് എ.എൻ. ഖൻവിക്കറും ചേർന്നെഴുതിയ വിധിയാണ് ചീഫ് ജസ്റ്റിസ് വായിച്ചത്. വകുപ്പ് 497 റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലയാളിയായ ജോസഫ് ഷൈൻ നൽകിയ ഹർജിയിലാണ് വിധി പറയുന്നത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഈ വിധിയുടെ വിശദാംശങ്ങളിലേക്ക്, ചീഫ് ജസ്റ്റിസ് തുടങ്ങിവെച്ചു, മറ്റു ജഡ്ജിമാരും അതോട് യോജിക്കുകയായിരുന്നോ ആ നിലപാടിനോട്? നേരത്തെ അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ IPC 497 വകുപ്പ് ചരിത്രമാകാൻ പോവുകയാണ്. ആ വകുപ്പ് ഇനി നിലനിൽക്കുകയില്ല. കാരണം സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ.എം. കൻവിൽക്കർ, ജസ്റ്റിസ് ആർ.എഫ്. നരിമാൻ എന്നിവരാണ് ഈ വകുപ്പിനെതിരെ കൃത്യമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഇനി രണ്ട് ജഡ്ജിമാർ കൂടി വിധി പറയാനുണ്ട് ബെഞ്ചിൽ. എങ്കിൽ കൂടിയും ഭൂരിപക്ഷ വിധിയുടെ അടിസ്ഥാനത്തിൽ വിവാഹേതര ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന IPC 497 വകുപ്പ് ാകാൻ പോവുകയാണ്. അത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കോടതി പറയുന്ന കാര്യം, സ്ത്രീക്ക് വിവാഹത്തിന് ശേഷം മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ പുരുഷന്റെ സ്വന്തം ഭർത്താവിന്റെ സമ്മതം വേണമെന്നാണ് ഈ നിയമം പറയുന്നത്. അങ്ങനെ ഭർത്താവിന്റെ സമ്മതം വേണമെന്ന് പറയുന്നത് പുരുഷ മേധാവിത്വത്തിന്റെ ഒരു താല്പര്യമാണ്. ആ താല്പര്യം നിലനിൽക്കുന്നതല്ല ആണ് സ്ത്രീയുടെ യജമാനൻ എന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് നിലനിൽക്കില്ല. പുരുഷനും സമൂഹവും ആവശ്യപ്പെടുന്നത് പോലെ പ്രവർത്തിക്കാൻ സ്ത്രീകളോട് പറയാൻ കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ, ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് എ.എം. കൻവിൽക്കറും, സ്ത്രീകളുടെ ആത്മാഭിമാനം മാനിക്കാത്തത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭർത്താവ് വിഷയമല്ല എന്ന് പറയാൻ സമയമായിട്ടുണ്ട്. 497 വകുപ്പ് ഏകപക്ഷീയമാണെന്ന് ആണെന്നും ഈ രണ്ട് ജഡ്ജിമാർ വിധിച്ചു. അതിനുശേഷം ജസ്റ്റിസ് നരിമാന്റേതാണ് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണം. കേന്ദ്രീകൃത സമൂഹത്തിന്റെ താല്പര്യമാണ് ഈ നിയമത്തിലുള്ളത്. സ്ത്രീകളെ പുരുഷന്റെ സ്വത്തായി കണക്കാക്കുന്നതാണ് ഈ വകുപ്പ്. ഭരണഘടനയുടെ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വിധി പ്രസ്താവവും ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇത് ഭൂതകാലത്തിന്റെ അവശേഷിപ്പുകളുള്ള, ഭൂതകാലത്തിന്റെ ഹാങ് ഓവറിലുള്ള ഒരു നിയമ വകുപ്പ് ാണ് അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെയും അവരുടെ ആത്മയൊക്കെ ഹനിക്കുന്നതാണ്. സ്ത്രീകളെ പുരുഷന്റെ സ്വത്തായി, ഭർത്താവിന്റെ കണക്കാക്കുന്ന, താവര ജംഗമ വസ്തുവായി കണക്കാക്കുന്ന ഒരു നിയമം. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് ഒരു തരത്തിലും നിലനിൽക്കില്ല. ലിംഗവിവേചനമുണ്ട് ഈ വകുപ്പിൽ, ജസ്റ്റിസ് ദീപക് ചന്ദ്രചൂഡും പറഞ്ഞിരിക്കുന്നു. ഇതോടെ IPC 497 വകുപ്പിനെതിരെ ഭരണഘടനാ ബെഞ്ചിലെ അഞ്ച് ജഡ്ജിമാരിൽ ജഡ്ജിമാരും ഒരേ ശബ്ദത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. റൈറ്റ്, ഉണ്ണികൃഷ്ണനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ചീഫ് ജസ്റ്റിസും ഖൻവിൽക്കറും അതുപോലെ RF നരിമാനും ഒരേ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. IPC 497 അത് നിയമവിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇപ്പോൾ ഡോക്ടർ പി ഗീത ടെലിഫോൺ ലൈൻ ചേരുന്നു. ഇത് വല്ലാത്ത ആധിപത്യ സ്വഭാവമുള്ള ഒരു നിയമമാണ്, പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൻ്റെ താല്പര്യമാണ് IPC 497 പ്രതിഫലിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായും റദ്ദു ചെയ്യുക, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭരണഘടനാ ബെഞ്ച് തന്നെ പറയുന്ന നിലയിലാണ് നമ്മളിപ്പോൾ കാണുന്നതും അറിയുന്നതും. ഡോക്ടർ പി ഗീത. ആ, തീർച്ചയായിട്ടും അത് പിന്നെ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രത്തിന്റെ പദവിയിലേക്ക് ഉയരുന്നതിന്റെ കൂടി സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പോ സ്വർഗരതി അല്ലെങ്കിൽ മറ്റേ ലെസ്ബിയൻ ബന്ധങ്ങൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു, ട്രാൻസ്ജെൻഡേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു ബില്ല് വരുന്നു. പിന്നീട് അതിനനുകൂലമായിട്ടുള്ള വിധി വരുന്നു. ഇപ്പോ സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു ഒരു കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ടുള്ള ഒരു 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 നിർദ്ദേശം, ഒരു വിധി തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു. കാരണം ഒരു പരിഷ്കൃത സമൂഹമായിട്ട് മാറുന്നതിന്റെ സൂചനയാണിത്. അവിടെ ചൂഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഉറപ്പാക്കേണ്ടി വരുന്നത്. ഒരു പൗരി എന്ന രീതിയിൽ സ്ത്രീയെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല പെണ്ണ എന്നുള്ളതും, അവൾക്ക് അവളുടേതായിട്ടുള്ള ഇച്ഛകളും മറ്റ് സംഗതികളും ഒക്കെ ഉണ്ട് എന്നുള്ളതും സ്ഥാപിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതിയാണ്, അല്ലെങ്കിൽ ഒരു വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ മതഘടനയിൽ നിന്നുകൊണ്ട് സ്ത്രീയെ ഒരു ഭൂമി പോലെ, വീട് പോലെയുള്ള ഒരു സ്വകാര്യ സ്വത്തായി പരിഗണിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് തുല്യ പദവിയിലുള്ള ഒരു 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 വ്യക്തി തന്നെയാണ്, ഒരു പൗരി തന്നെയാണ് സ്ത്രീ എന്ന് അംഗീകരിക്കുന്ന ഒരു വിധിയാണത്. തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം സ്ത്രീകൾക്ക് കിട്ടണം.
അത്തരമൊരു ഒരു 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 വിധിയുടെ പഴുതുകളിൽ കൂടെ പുരുഷൻ ആധിപത്യം പുലർത്താതിരിക്കുകയും വേണം. അങ്ങനെ ആധിപത്യം പുലർത്തുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അതിനെതിരായി കേസ് കൊടുക്കാനുള്ള വകുപ്പ് കൂടി അതിലുണ്ടായി. തീർച്ചയായും അത് ഈ വിധികൾ യഥാർത്ഥത്തിൽ മുൻപ് വന്ന വിധിയും സ്വവർഗരതിയുടെ കാര്യത്തിലെ വിധിയായാലും ഇപ്പോൾ വിവാഹേതര ബന്ധത്തിൽ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള വിവാഹേതര ബന്ധം എന്ന കാര്യത്തിലുണ്ടായിരുന്ന ഈ 497 വകുപ്പ് എന്നത് റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ലൈംഗികത എന്നത് ചൂഷണരഹിതമായി ഉറപ്പുവരുത്തേണ്ടതാണ് എന്നതിലേക്കുള്ള ഒരു ഒരു വലിയ മനോഭാവത്തിലേക്ക് രാജ്യം സമൂഹം മാറേണ്ടുന്നതിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണോ വായിച്ചെടുക്കാനാവുന്നത് ശ്രീമതി ഗീത? ഒരു വ്യക്തമായ ചിത്രം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ കാലത്തെ പോരാട്ടങ്ങളുടെയും സ്ത്രീ സമരങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് നിയമ സംവിധാനത്തിന് വന്നിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റിയുടെ ഭാഗമാണത്. പൂർണ്ണമായിട്ടും വ്യക്തതയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ പഴുതുകൾ എന്തൊക്കെയാണ്, അത് അടച്ചുകൊണ്ടാണോ വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ സൂചനകൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും സ്ത്രീയുടെ പദവി ഉറപ്പുവരുത്തുകയും സ്ത്രീയെ ചോദിക്കാൻ കാര്യം ഡോക്ടർ ഗീത, നമ്മുടെ ജഡ്ജിമാർ യഥാർത്ഥത്തിൽ വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധയോടെയും അല്ലെങ്കിൽ വളരെ നിയന്ത്രിതമായ തോതിൽ മാത്രം പ്രശ്നങ്ങളിൽ അവരുടേതായ ഒരു വലിയ കാഴ്ചപ്പാടുകളെ വിധിന്യായത്തിൽ പലപ്പോഴും പറയാറുള്ളൂ. ഇപ്പോൾ അതിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ്, ഇന്നലെ ആധാർ നിയമത്തിൽ ഏറ്റവും ശക്തമായ വിയോജിപ്പ് എഴുതിയ ജസ്റ്റിസ് ചന്ദ്രചൂഡ് എഴുതിയത് ഈ വകുപ്പിനെ എതിർത്തുകൊണ്ട് എഴുതിയത് ഭൂതകാലത്തിൻ്റെ നിയമമാണിത്, സ്ത്രീകളുടെ അന്തസ്സും ആത്മാഭിമാനവും ഹനിക്കുന്നതാണ്, സ്ത്രീകളെ പുരുഷന്റെ സ്വത്തായി കണക്കാക്കപ്പെടുന്ന വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലയിൽ ശക്തമായി എല്ലാ ജഡ്ജിമാരും എഴുതുന്ന ജസ്റ്റിസുമാരും എഴുതുന്ന നിലയിലേക്ക് പോകുന്നു. സ്ത്രീകളെ പുരുഷന്റെ സ്വത്തായി കണക്കാക്കാവുന്നൊരു വകുപ്പാണിത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിന്റെ താല്പര്യമാണ് ഇതിലാകെ നിഴലിക്കുന്നത്. ആധിപത്യ സ്വഭാവമാണ് ഈ വകുപ്പിന് ആകെയുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ സമൂഹ അവസ്ഥകളെ ഈ ജഡ്ജിമാരുടെ വിധിന്യായം പ്രതിഫലിപ്പിക്കുന്നില്ലേ? സമൂഹാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാരണം അത് പെട്ടെന്ന് മാറിയൊരു സമൂഹാവസ്ഥയല്ല, നിരന്തരമായിട്ടുള്ള സ്ത്രീയുടെ പോരാട്ടങ്ങളിലൂടെ, സ്ത്രീയുടെ ആവശ്യങ്ങളിലൂടെ, സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകളിലൂടെ, അവളുടെ ഒരു പ്രതിഷേധത്തിലൂടെ ഒക്കെ മാറിയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ സെൻസിറ്റീവൈസ് ചെയ്യപ്പെടുന്നു ജുഡീഷ്യറി എന്ന് തന്നെയാണ്, ജെൻഡർ സെൻസിറ്റീവ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് സമീപകാലത്ത് വന്നിട്ടുള്ള സുപ്രീം കോടതി വിധികൾ നമുക്ക് നൽകുന്ന സൂചന. ഇനി അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതില് മറ്റു തരത്തിലുള്ള ഉപയോഗപരതയോ ചൂഷണങ്ങൾക്കോ ഒക്കെയുള്ള സ്പേസ് കൂടി ഒഴിവാക്കി. തീർച്ചയായും ഡോക്ടർ പി ഗീത, വളരെയധികം നന്ദി. ചരിത്രപരമായ ഒരു വിധി പ്രസ്താവമായി തന്നെ അതിനെ കാണുന്നു. അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മുഹമ്മദ് ഷാ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് IPC 497 വിവാഹേതര ബന്ധത്തെക്കുറിച്ച് അത് കുറ്റകരമാക്കി നിലനിർത്തുന്ന, 497 റദ്ദു ചെയ്യുന്ന, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിലയിരുത്തുന്ന ഒരു സുപ്രധാന വിധിയിലേക്ക് പോയത്. ഇപ്പോൾ തന്നെ തന്ന വിവരം ഭരണഘടനാ ബെഞ്ചിലെ 3 ജഡ്ജിമാരും ഏറെക്കുറെ എല്ലാവരും എന്ന നിലയിൽ തന്നെ യോജിക്കുകയാണ്. നരിമാനും ചന്ദ്രചൂഡും ഖൻവിൽക്കറും ദീപക് മിശ്രയും ചീഫ് ജസ്റ്റിസും ഒരേ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഈ സെക്ഷൻ 497 രണ്ട് വശമുണ്ട്. ഒന്ന്, ഈ കംപ്ലൈനന്റ് എന്ന് പറയുന്നത്, അതായത് ഒരു ഒരാളുടെ ഭാര്യ വേറൊരു പുരുഷനുമായി സെക്ഷൽ ഇന്റർകോഴ്സ് നടത്തിയാൽ അത് അഡൽട്ടറി എന്ന ഡെഫിനിഷൻ വരുത്തിക്കൊണ്ട് ആരാണോ ആ സ്ത്രീ അതിന് പോയത് ആ സ്ത്രീയുടെ ഭർത്താവിന് ഒരു കംപ്ലൈന്റ് കൊടുക്കാനുള്ള പ്രൊവിഷനാണ് അഡൽട്ടറിയിലുള്ളത്. അത് ഭർത്താവില്ലാതായ പുരുഷന് മാത്രം നിക്ഷിപ്തമാകുന്ന ഒരു കംപ്ലൈനിന്റെ പ്രൊവിഷന് സ്ത്രീയുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണെന്ന പോയിന്റിൽ ആർക്കും തർക്കമില്ല. എന്നാൽ അഡൽട്ടറി എന്നതിനെ അത് കംപ്ലൈന്റ് കൊടുക്കേണ്ട ആളാണെന്നോ അല്ല അഡൽട്ടറി എന്നത് പെർമിസിബിൾ ആയ ഒരു കാര്യമാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് ആ ജഡ്ജ്മെന്റിനെ വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചില അപകടങ്ങൾ കൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അഡൽട്ടറി എന്ന് പറഞ്ഞാൽ ലീഗലി വെഡഡ് ആയിട്ടുള്ള ഒരു വൈഫ് ഒരാൾക്കുണ്ട്. ഈ അഡൽട്ടറി എന്നത് ഒരു കുറ്റകരമായി കാണുന്നത് ആ ഭർത്താവായ പുരുഷന്റെ കണ്ണിലൂടെയാണ്. താങ്കളും പറഞ്ഞു വരുന്നതാണ് അതിന് ഈ രാജ്യത്ത് സോഷ്യൽ റെമഡി ഉണ്ട്. ആ സോഷ്യൽ റെമഡി എന്നത് വിവാഹമോചനമാണ്. ആ വിവാഹമോചനത്തെ ഈ കോടതി വിധിയിലും കോടതി ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. അതേസമയം അതൊരു ക്രിമിനൽ കുറ്റമായി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന് പൂർണ്ണമായും കേൾക്കാതെ പറയരുത്. അഡൽട്ടറി എന്നത് കുറ്റമാണ് എന്ന് ഒരു സ്ത്രീക്കും തോന്നാം. തന്റെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിന് ഏർപ്പെട്ടാൽ സ്ത്രീക്കൊരു ഗ്രീവൻസ് ഉണ്ട്. അങ്ങനെ സ്ത്രീക്ക് ഗ്രീവൻസ് ഉണ്ടെങ്കിൽ സ്ത്രീ ഡൈവോഴ്സ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീയുടെ ഒരു റൈറ്റ് പോകുന്നില്ലേ? പുരുഷന്റെ ഗ്രീവൻസ് ആകുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാ, സ്ത്രീയുടെയാണ് ഗ്രീവൻസ് എങ്കിലോ
പുരുഷൻ അഡൽട്രി നടത്തിയെന്നാണ് ഗ്രീവൻസ് എങ്കിലും ആ ഗ്രീവൻസ് അഡ്രസ് ചെയ്യുന്ന പ്രൊവിഷൻ ആഡ് ചെയ്യുകയാണ് വേണ്ടതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് അഡൽട്രി നടത്തപ്പെട്ടാൽ ഒഫൻസ് അല്ല, അഡൽട്രി നടത്തി എന്നറിഞ്ഞാൽ നിങ്ങൾ വേണേൽ ഡൈവോഴ്സ് ചെയ്തോളൂ, അതാണ് നിങ്ങളുടെ റെമഡി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീവൻസ് സബ്സിസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഒരിക്കലും ഡൈവോഴ്സ് എപ്പോഴും പ്രാക്ടിക്കൽ ആകുന്നില്ല. രണ്ടോ മൂന്നോ കുട്ടികളുള്ള ഒരു മാതാവിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് വേറൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീക്ക് ഡൈവോഴ്സിന് റെമഡി ആണെന്ന് പറയുന്നത് വളരെ പ്രാകൃതമായി പോകുന്നതാണ്. അത് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഒരു പ്രോസിക്യൂഷൻ ആക്ഷൻ നിലനിർത്തണം എന്ന് അത് ഒരു ആവശ്യമായിട്ട് അറിഞ്ഞാൽ മനസ്സിലായി. താങ്കൾ പറഞ്ഞു വരുന്നത് ഇത് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ നിലനിൽക്കേണ്ടതാണ്, അതിൽ അത് ആ നിലയിൽ റദ്ദു ചെയ്യപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായമാണോ? അതിന് കംപ്ലൈന്റ് എന്ന് പറയുന്നത് പുരുഷൻ എന്നതിന് പകരം സ്ത്രീക്ക് കംപ്ലൈന്റ് കൊടുക്കുന്ന അവസ്ഥയാക്കണം. ഇവിടെ പുരുഷനല്ല അതിനകത്ത് അഗ്രീവ്ഡ് ആകുന്നത്, എപ്പോഴും സ്ത്രീയാണ് അഗ്രീവ്ഡ് ആകുന്നത്. സ്ത്രീ പല സ്ത്രീകളിലേക്ക് പുരുഷൻ പോകുമ്പോൾ ഉണ്ടാകുന്ന സ്ത്രീയുടെ ഗ്രീവൻസ് ആണ്, ആ ഭാര്യയുടെ ഗ്രീവൻസിനെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ആ ഭാര്യയുടെ ഗ്രീവൻസിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അത് മൊത്തം നിയമപരമായി മാറ്റി, നിയമവിരുദ്ധമല്ലാതാക്കി മാറ്റി, നിങ്ങൾ വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്തോളൂ, ആർക്ക് വേണമെങ്കിൽ അഡൽട്രി നടത്താം, ഡൈവോഴ്സിന് നിങ്ങൾക്ക് പോകാമല്ലോ, അതല്ല പിന്നെ അഡൽട്രി നടത്താൻ അപാകതയില്ല എന്ന് പറഞ്ഞാൽ അവർ അനാർക്കിസത്തിലാക്കി, ലൂസ് ബോണ്ടേജ് ഓഫ് ഫാമിലിയാണ് ഉണ്ടാകുന്നത്. അതുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതിന് അഡൽട്രി എന്ന് പറഞ്ഞ സെക്ഷന്റെ അപാകത നിൽക്കുന്നത് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, കംപ്ലൈന്റ് കൊടുക്കാൻ പുരുഷന് മാത്രം സാധിക്കുന്ന ഒരു പ്രൊവിഷനകത്ത് നിൽക്കുന്നു എന്നാണ് എന്റെ അപാകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു തെറ്റല്ല എന്ന് നമ്മൾ വാദിക്കാൻ ഞാൻ തയ്യാറല്ല. അഡൽട്രി നടത്തുന്നത് ഒരു ഭാര്യ നിൽക്കുമ്പോൾ ഒരു പുരുഷൻ ഒരാളുടെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് ഒരു തെറ്റല്ല എന്ന് പറയാൻ, അത് ആകാം, അതെന്റെ അവകാശമാണ് എന്ന് പറയുന്നതിന് ഞാൻ തയ്യാറല്ല. നിയമപരമായിട്ടും സാമൂഹികമായിട്ടും അതിനകത്തൊരു അപാകതയുണ്ട്. ആ അപാകത ഇല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അത് പൂർണ്ണമായും റദ്ദ് ചെയ്യുകയാണെങ്കിൽ ആ റദ്ദാക്കലിന് വിരുദ്ധമാണ്. എന്തായാലും ജഡ്ജ്മെന്റ് പൂർണ്ണമായും കണ്ടിട്ടില്ല, ജഡ്ജ്മെന്റ് വരട്ടെ, വന്നതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം റീസണിങ് എന്താണെന്ന് നോക്കിട്ട്. നന്ദി മുഹമ്മദ് ഷാ. ഈ നിലയിലുള്ള ചില വിയോജിപ്പുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, വിധിയുടെ ഇപ്പോൾ നേരത്തെ അറഫ് നരിമാനും കഴിഞ്ഞ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധി പ്രസ്താവം പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പ്രസ്താവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും ഒരേ സ്വരത്തിൽ തന്നെ, ഐക്യകണ്ഠേന അഞ്ചംഗ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ ഒരു നിലപാടിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഐ പി സി 497 വകുപ്പ് ഏകപക്ഷീയമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, തുല്യതയ്ക്കും അടക്കം അവകാശം നൽകുന്ന ഭരണഘടനാ വകുപ്പുകളുടെ ലംഘനമാണ്. പതിനഞ്ച് അനുച്ഛേദങ്ങളുടെ ഈ വകുപ്പ് കാലഹരണപ്പെട്ടിരിക്കുന്നു, അത് റദ്ദാക്കണമെന്ന നിലപാടിലാണ് സുപ്രീംകോടതി ഒറ്റക്കെട്ടായി എത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും എ എം ഖൻവിൽക്കറും ചീഫ് ജസ്റ്റിസിന്റെ വിധിന്യായത്തിനോട് ഇതിനോട് യോജിച്ചു. അതിനുശേഷം ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അനുബന്ധ വിധിന്യായത്തിലൂടെ ഇതേ നിലപാട് സ്വീകരിച്ചു. ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡും അദ്ദേഹത്തിന്റേതായ റീസണിംഗ് നൽകി. ഇപ്പോൾ ഇന്ദു മൽഹോത്രയും സമാനമായ നിലപാടിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഐ പി സി 497 വകുപ്പ് ഭരണഘടനാമാണ്, സ്ത്രീകളെ ഒരു ഭർത്താവിന്റെ സ്വത്തിന് രീതിയിലാണ് ഈ വകുപ്പ് കണക്കാക്കുന്നത്. ഈ വകുപ്പ് ആവശ്യമില്ല നിലപാടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഐക്യകണ്ഠേനയുള്ള വിധി, ചരിത്ര വിധി തന്നെയാണിത്. കാരണം സ്ത്രീകളെ സംബന്ധിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ തിരുത്തി കുറിക്കുന്ന ഒരു വിധി കൂടിയാണിത്. സ്ത്രീ എന്നാൽ പുരുഷൻ അടിമയാണെന്നോ അല്ലെങ്കിൽ പുരുഷൻ ഭർത്താവാണ് സ്ത്രീയുടെ യജമാനൻ എന്നോ ഒക്കെയുള്ള പുരുഷാധിപത്യ സമൂഹത്തിന്റെ സങ്കല്പങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നതും ആ സങ്കല്പങ്ങൾ പൊളിച്ചു എഴുതാൻ സമയമായെന്നും ാണ് അത്തരത്തിലുള്ള കൃത്യമായ നിരീക്ഷണങ്ങളാണ് ഈ വിധിന്യായത്തിൽ ഉടനീളം പ്രതിഫലിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിന്യായത്തിലെ വളരെ ശ്രദ്ധേയമായ ചില വരികൾ ഞാൻ വായിക്കാം. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത്, ഈ വകുപ്പ് സ്ത്രീകൾ വിവാഹത്തിലെ തുല്യതയില്ലാത്ത പങ്കാളിയായാണ് കണക്കാക്കുന്നത്. സ്ത്രീകൾക്ക് ലൈംഗിക തിരഞ്ഞെടുപ്പിലെ പരമാധികാരം വെടിയേണ്ടി വരുന്നു, അത് പുരുഷ മേധാവിത്വം കാരണമാണ്. അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും അന്തസ്നേയമാണ് ഹനിക്കുന്നത്. സ്ത്രീകളുടെ യജമാനനല്ല ഭർത്താവ് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഈ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ വിവാഹേതര ലൈംഗിക ബന്ധം സ്ത്രീക്കും പുരുഷനും കുറ്റകരമാക്കുന്ന വകുപ്പാണ് എടുത്തു കളയപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 157 വർഷം മുമ്പുള്ള വകുപ്പ്, ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നിലവിൽ വന്ന ഈ വകുപ്പ് ഏത് കാലത്തെ സദാചാര തത്വങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടതെന്ന വിമർശനം തന്നെയാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. അത് സുപ്രീംകോടതി അംഗീകരിക്കുകയും ആ സദാചാര കാഴ്ചപ്പാടുകളിൽ അടക്കം മാറ്റം വരുത്തുന്ന വിധിന്യായങ്ങളാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും ഇത്രയേറെ വിവരങ്ങൾ വരുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് കൂടി വേണ്ടി ഉണ്ണികൃഷ്ണൻ, അതായത് ഈ അഡൾട്രി മെൻഷൻ ചെയ്യുന്ന ഈ ഐ പി സി 497 വകുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ അപകടത്തെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അപക്വമായ ഒരു ഒരു ക്രിമിനൽ വശത്തെയാണ് ഇപ്പോൾ കോടതി പൊളിച്ചെഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിൽ യഥാർത്ഥത്തിൽ പറയുന്ന തരം കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം, അതിനെ ഏതൊക്കെ നിലകളിലാണ് ചീഫ് ജസ്റ്റിസ് മുതൽ ഇങ്ങോട്ടുള്ളവർ അവരുടെ വിധി പ്രസ്താവത്തിലൂടെ ഇപ്പോൾ തിരുത്തുന്നത്? ആ വകുപ്പ് അടക്കം ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് വിവരങ്ങളിലേക്ക് വന്നാൽ ഉണ്ണികൃഷ്ണൻ.
അതായത് ഐ പി സി 497 വകുപ്പ് 157 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വകുപ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഭാഗമാകുന്നത്. ഈ വകുപ്പിൽ വളരെ കൃത്യമായി പറയുന്നത് ഏതെങ്കിലും ഒരു പുരുഷൻ വിവാഹിതയായ സ്ത്രീയുമായി അവരുടെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് കരുതുക, അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ്, അത് ശിക്ഷാർഹമായ കാര്യമാണ്, 5 വർഷം വരെ പരമാവധി ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റകരമാണിത്. അതായത് ഈ നിയമം രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ലൈനിൽ തുടരുക, ഞാൻ വേഗം മടങ്ങി വരാം. ഇപ്പോൾ ജസ്റ്റിസ് കെമാൽ പാഷ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ജസ്റ്റിസ് കെമാൽ പാഷ, എത്രയോ വിധികൾ വന്നിട്ടുള്ള ഐ പി സി 497 ആണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ്. അത് ആ നിലയിൽ പുരുഷനും സ്ത്രീയും തുല്യ അധികാരമുള്ള മനുഷ്യരാണ്, സ്ത്രീയുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നതാണ്. ആ നിലയിൽ അത് ഇന്ത്യൻ ഐ പി സിക്ക് ചേർന്നതല്ല എന്ന നിലയിൽ തന്നെ അത് റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി പറയുന്ന ഒരു ചരിത്ര വിധി വന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ അഭിപ്രായം, താങ്കളുടെ പ്രതികരണം അറിയാൻ വിളിച്ചത്. ആ വകുപ്പ് തന്നെ പ്രത്യക്ഷത്തിൽ അതിനകത്ത് സുപ്രീംകോടതി തന്നെ പറഞ്ഞു, സ്ത്രീയുടെ യജമാനൻ പുരുഷൻ, അതായത് ഭർത്താവ് സ്ത്രീയുടെ ഭാര്യയുടെ യജമാനനല്ല എന്ന് പറഞ്ഞു അതിനകത്ത്. കാരണം ആ വകുപ്പിലെ ഏറ്റവും വലിയ ദോഷമുള്ള ഒരു കാര്യം അതായിരുന്നു, ജെൻഡർ ജസ്റ്റിസിനെ കഴിയും ഉപരി, ജെൻഡർ ജസ്റ്റിസിന്റെ വിരുദ്ധമായി എന്നുള്ളതിനെ കഴിയും ഉപരി, ഭർത്താവിന്റെ സമ്മതത്തോടു കൂടിയോ ഭർത്താവുമായി ചേർന്നോ ആണെങ്കിൽ, ഇങ്ങനൊരു ബന്ധമാണെങ്കിൽ, ലൈംഗിക ബന്ധമാണെങ്കിൽ അത് കുറ്റകരമല്ല, അഡൽട്ടറി അല്ല എന്ന് ആ വകുപ്പിൽ പറഞ്ഞു. അതിന്റെ അർത്ഥം അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ ആ പ്രൊവിഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് അങ്ങനെ വരുമ്പോ ഭർത്താവിനെ അനുവദിക്കാം, ഭാര്യയെ വേറെ ഒരാളുമായിട്ട് ലൈംഗിക ബന്ധം പങ്കിടാനായിട്ട് അനുവദിക്കാം, ആ ഒരു കാഴ്ചപ്പാട് അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അത് വളരെ തെറ്റാണ്, ഒരു വളരെ തെറ്റായ ഒരു സന്ദേശം തന്നെ കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു പുരുഷൻ ഇത് ചെയ്താൽ ഇങ്ങനെ മറ്റ് ഇഷ്ടമുള്ള സ്ത്രീകളെ പ്രാപിച്ചാൽ ഒരു കുഴപ്പമില്ല, നേരെ മറിച്ച് ഭാര്യ ആണെന്നുണ്ടെങ്കിൽ അത് ഒഫൻസുമായി. അവിടെ ജെൻഡർ ജസ്റ്റിസിന്റെ ഏറ്റവും വലിയ വയലേഷനാണത്, നീതിരഹിതമായ ഒരു പ്രൊവിഷൻ തന്നെയാണ്, സംശയമില്ല. Article 14 അതുപോലെ തന്നെ Article 51 Capital AE അതിന്റെ വളരെ വലിയ വയലേഷനാണ് ഇത്, ആ പ്രൊവിഷൻ. അപ്പൊ അത് സുപ്രീം കോടതി അത് നല്ല രീതിയിൽ അത് കണ്ടു, ആ നല്ല രീതിയിലുള്ള ഒരു വിധിയാണ്, വളരെ സ്വാഗതാർഹമാണ് ഈ വിധി. പിന്നെ ഇതിന് ഒരു തെറ്റായ സന്ദേശം കൊടുക്കാൻ ആകപ്പാടെ ഉള്ളത് ലൈംഗിക വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന്, വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമല്ല എന്നൊരു മെസ്സേജ് ചിലപ്പോ ഇത് ജനങ്ങളിലേക്ക് വരാം. അതിനെന്റെ അഭിപ്രായത്തില് ഒരു നിയമനിർമ്മാണം വേണം എന്ന് തന്നെ ഞാൻ കരുതുന്നു. സ്ത്രീക്കും പുരുഷനും, അതായത് വിവാഹിതരായ സ്ത്രീക്കും വിവാഹിതരായ പുരുഷനും, വിവാഹിതനായ പുരുഷനും, ആ വിവാഹിതരായ ഒരു സ്ത്രീക്കും വിവാഹിതനായ ഒരു പുരുഷനും, അവര് മറ്റാളുകളുമായിട്ട് ഇതുപോലെ ബന്ധപ്പെടാൻ പോയി കഴിഞ്ഞാൽ അത് അഡൽട്ടറി എന്നുള്ള ഒരു ഒഫൻസ് അല്ല, ഒരു ക്രിമിനൽ ഒഫൻസ് ആക്കണം. കാരണം നമ്മുടെ ഈ വിവാഹിതം, നമ്മുടെ സംസ്കാരം നിലനിർത്താൻ, വിവാഹ ബന്ധത്തിന്റെ ടൈ, മാരിറ്റൽ ടൈ, അതിന് ഉറപ്പുണ്ടാക്കാനായിട്ട് അതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ, ഡൈവോഴ്സിന്റെ ഒരു ഗ്രൗണ്ടായതുകൊണ്ട് മാത്രം ആകുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ ഡൈവോഴ്സ് നടത്തുക എന്നുള്ളതല്ല വേണ്ടേ, ഇതൊന്ന് റെസ്ട്രിക്ട് ചെയ്യണം, അത് പുരുഷനെ ആയാലും സ്ത്രീയെ ആയാലും. അപ്പൊ അത് ജെൻഡർ ജസ്റ്റിസിന് അനുകൂലമാണ്, അതിനു വേണ്ടി നോക്കിക്കൊണ്ട് വേണം, ആ കണ്ണോടുകൂടി വേണം അതിനെ കാണാനും നോക്കാൻ അത് ചെയ്യാനും. അങ്ങനെ ഒരു നിയമനിർമ്മാണം ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ജസ്റ്റിസ് കമാൽ പാഷ, തീർച്ചയായും ഒരു ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇതെല്ലാം ശരിയാണ്. പക്ഷേ അത് പറഞ്ഞ് താങ്കൾ തന്നെ ഒടുവിൽ വന്നെത്തുന്നത് ഒരു സാമൂഹ്യപരമായ സമൂഹ ഘടനയിൽ നിന്നുകൊണ്ട് മറ്റൊരു ക്രിമിനൽ നിയമം അതിൽ വേണം, വകുപ്പിതിൽ വേണം, ഇരുവരെയും ക്രിമിനൽ പങ്കാളികളാക്കാൻ എന്ന നിലയിൽ പറയുന്നതും അപരിഷ്കൃതമായ ഒരു കാഴ്ചപ്പാടല്ലേ? ഇതിലെ അപാകത ഇപ്പോൾ ഒരുപാട് ഘടകങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ വിവാഹേതര ഒരു ബന്ധം രൂപപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൽ വേണ്ടത് ഒരു പരിഷ്കൃത സമൂഹത്തിന് വേണ്ട ഒരു സിവിൽ റെമഡി അല്ലേ? അത് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ റെമഡിയാക്കി വീണ്ടും ഈ രൂപത്തിലുള്ള ഒരു ഇടപെടലാണോ വേണ്ടത്? ആ പറഞ്ഞതിലൊരു ശരിയില്ലായ്മയുടെ പ്രശ്നമുണ്ടോ താങ്കൾ പറഞ്ഞ നിർദ്ദേശത്തിൽ? എനിക്കതിൽ തോന്നുന്നില്ല അങ്ങനെ ശരിയില്ലായ്മ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലും ഒരു ഒരു മെഷർ ഇതിന് വേണം, ഇല്ലെങ്കിൽ നമ്മുടെ, അതായത് നമ്മുടെ കെട്ടുറപ്പ് നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരം തന്നെ വിവാഹ ബന്ധം മാത്രമേ പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് അത് സിമെന്റ് വെച്ച് കെട്ടി ഉറപ്പിച്ചെടുക്കാൻ അത് മനസ്സുകൾക്കിടയിൽ സംഭവിക്കേണ്ടതാണ്. അതൊരു നിയമത്തിലൂടെ അടിച്ചേൽപ്പിക്കാവുന്നതല്ല, അത് മനസ്സുകളിൽ സംഭവിക്കേണ്ട കെട്ടുറപ്പാണ്. അതൊക്കെ ശരിയാണ്, പക്ഷെ സമൂഹത്തില് അങ്ങനെ ഒരു മെസ്സേജും കൂടെ വന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടാം. അപ്പൊ അത് ആർക്കും ആയിപ്പോയി, എന്തായാലും കുഴപ്പം എന്നുള്ള രീതി, അങ്ങേറ്റം ഡൈവോഴ്സിന് പോകണം എന്നുള്ളതല്ല തോന്നുന്നുള്ളത്. ആ ഡൈവോഴ്സ് ആണോ അതിന്റെ ഏറ്റവും വലിയ കാര്യം നടത്തേണ്ടത്? അതല്ലല്ലോ,
ഡൈവോഴ്സ് മാത്രമല്ല, നമുക്ക് ആ വിവാഹ ബന്ധത്തിന്റെ കെട്ടുറപ്പിന് ആവശ്യമാണ്. കല്യാണങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യുക, അത് രജിസ്റ്റർ ചെയ്യുക, അതൊക്കെ നമുക്ക് മനസ്സിലാവും. വിവാഹം രജിസ്റ്റർ ചെയ്തു, എല്ലാം ആ മാരിറ്റൽ ടൈ വന്നു. ആ മാരിറ്റൽ ടൈ അത് നിലനിൽക്കാൻ, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, അത് നിലനിൽക്കാൻ എന്റെ അഭിപ്രായത്തില് ഈ ഒരു മെസ്സേജ് നല്ലതായിരിക്കത്തില്ല. കാരണം വിവാഹേതര സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പോൾ ഭർത്താവിന് ഇവിടെ പരാതിക്കാരനാവാം, അതിൽ ഭാര്യ ശിക്ഷിക്കപ്പെടുന്നില്ല, അതേസമയം അതിൽ അന്യപുരുഷൻ ശിക്ഷിക്കപ്പെടുന്നു. ഈ വകുപ്പ് തെറ്റാവുമ്പോൾ തന്നെ വ്യത്യസ്തമായ നിയമനിർമ്മാണത്തിലൂടെ ഒരു ക്രിമിനൽ വകുപ്പുണ്ടാകണം എന്ന് പറയുന്നു. ഈ തിരിച്ചറിവോടുകൂടി ജീവിതം തുടരുന്ന ആ ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രശ്നമാണ്. ഇത് മറ്റൊരു രാജ്യങ്ങളിലാണെങ്കിൽ, രാജ്യത്താണെങ്കിൽ അത് പ്രശ്നമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. നേരെ മറിച്ച് നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇതാണ്. And that cannot stand the test of times or the test of constitutional principles. The court has said that it discriminates against women directly and indirectly. It takes women as a mere chattel or property of the husband for the reason that according to the section or its implication, there is no offense of adultery if the husband gives a consent for that. Offense is made out only when there is no consent, which necessarily means that according to the colonial provision, wife is remaining as the chattel or the property of the husband, which no constitutional court can ever agree with. Secondly, there is at another aspect where there can be a prosecution for adultery initiated only by the husband according to the prevailing provision. The wife does not have any locus to initiate a prosecutor. Apart from that, suppose when a wife is wrongly, falsely, or on the basis of suspicion proceeded against by labeling her, by tagging her with another person and saying that her conduct is not good, when this defense is taken or when this point is taken by the husband, according to the prevailing provision, the wife is totally helpless because she cannot even defend herself as she is not even a party to the proceedings. Very often in a country like ours, where there is no matured family lawyering, the provisions are misused. Very often false cases or malicious cases are instigated either by friends or family members. In such a situation, the wife cannot even defend herself, and that too happens on the ground that the wife is exonerated. Whereas actually a lifelong stigma is cast on the wife and she is helpless, for she doesn't have a locus. This is the scheme of section 198(2) of Criminal Procedure Code. Fortunately for the women in this country and for the entire nation, today the court has done away with both the provisions in the Indian Penal Code dealing with adultery and the procedural law, namely 198(2), which fences out women from the stream of prosecution. So in all respects, the court has said that for upholding human dignity, this colonial law has to be struck down, and today onwards there is no section 497 in the Indian Penal Code. 198(2) for the purpose of supplementing 497 also is no longer there in the court. കാളീശ്വരം രാജ്. ഈ കേസിൽ ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കാളീശ്വരം രാജാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചത്. ചരിത്രപരമായ വിധിയാണ്, ഏകകണ്ഠമായി ഭരണഘടനാ ബെഞ്ച് IPC 497 അത് ഭരണഘടനാ വിരുദ്ധമാണ്, തുല്യതയുടെ ലംഘനമാണ് അത് എന്ന നിലപാട് സ്വീകരിച്ചത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാഹുൽ ഈശ്വർ, എങ്ങനെയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധിയോട് പ്രതികരിക്കുന്നത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് നിയമ സംവിധാനവും ലീഗൽ ഫ്രെയിംവർക്കും സിവിൽ ലോയും കുടുംബം എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം, മാരേജ് എന്ന സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ഒരു കാര്യം കാളീശ്വരൻ സാർ പറഞ്ഞതുപോലെ കറക്റ്റാണ്, ആ ലോയുടെ ഫ്രെയിംവർക്ക് കുറച്ച് ആർക്കേയിക്കാണ്, അല്ലെങ്കിൽ പഴയതാണ്, 150 വർഷം ഉണ്ടാക്കിയതാണ്. ഇവിടെയാണ് ഞങ്ങൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്, യഥാർത്ഥത്തിൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ അഡൽട്ടറി ഉണ്ടാകുന്നത് ഒരു ബ്രോക്കൺ മാരേജിൽ നിന്നാണ്. നമുക്ക് ബ്രോക്കൺ മാരേജസ് ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെയാണ് ഫാമിലി എഡ്യൂക്കേഷൻ, മാരിറ്റൽ എഡ്യൂക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ സഭകൾ 3 ദിവസം വിവാഹപൂർവ്വ വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രമേ ആൾക്കാരെ കല്യാണത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നുള്ളൂ. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ കൊളറാഡോ സംസ്ഥാനത്ത്
മാരിറ്റൽ എഡ്യൂക്കേഷൻ ലോ അല്ലെങ്കിൽ മാരേജ് എഡ്യൂക്കേഷൻ ലോ തന്നെയുണ്ട്. അത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത്. ഇന്നത്തെ വിധി വലിയൊരു മാറ്റമാണ് കാര്യത്തിൽ കൺസീഡ് ചെയ്യുന്നു. പക്ഷേ ഇതൊരു ലിബറലിസത്തിന്റെയോ പ്രോഗ്രസിസത്തിന്റെയോ വിജയമായി കാണുന്നതിനപ്പുറം മാരേജ് എന്ന കാര്യത്തെ ശക്തിപ്പെടുത്തുന്ന നിയമ സംവിധാനങ്ങളും വിവാഹപൂർവ്വ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളുമാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. ഇത് മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഡീബേസ് ചെയ്യാനോ ഡീസ്റ്റബിലൈസ് ചെയ്യാനോ ഉള്ള ഒക്കേഷൻസ് ആയി ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണ്. തീർച്ചയായും അത് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള രാഹുലിന്റെ അഭിപ്രായമാണ്. ഇതിന് മറുഭാഗമുണ്ടല്ലോ, ലൈംഗികത എന്നൊരു പ്രശ്നം, അത് ഉഭയകക്ഷി സമ്മതത്തോടുകൂടി രണ്ട് വ്യക്തികൾക്കിടയിൽ സംഭവിക്കുന്ന കാര്യമാണ് എങ്കിൽ അത് അതിന് അതിൻ്റെതായ ഒരു അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിന് ഭർത്താവ് ഒരു യജമാനനായി നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതിലൊരു ഭാഗം മാത്രം ശരിയാണ്. യജമാനനോ ഉടമയോ അല്ല, ഒരു ക്യാറ്റിലാണ് സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാട് ശരിയല്ല, പ്രോപ്പർട്ടി അല്ല. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരം വിവാഹത്തിന് വെളിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ മറ്റുള്ള പാർട്ണർ ചീറ്റ് ചെയ്യപ്പെടുകയല്ലേ? ഉദാഹരണം ഒരു ഭാര്യ മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം ക്രിമിനൽ കേസാണോ എന്നുള്ളതാണ് ചോദ്യം. അത് ശരിയാണ്, രാഹുൽ പറഞ്ഞ പ്രശ്നമുണ്ട്, അതിന് പരിഹാരം ക്രിമിനൽ കേസാണോ? അതെ, അവിടെയാണ് പ്രശ്നം. അത് വളരെ കോംപ്ലക്സ് ഒരു ഇഷ്യൂ ആണ്. അത് യഥാർത്ഥത്തിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതുപോലെ ക്രിമിനൽ എന്നതിനേക്കാൾ ഇതൊരു സിവിൽ റോങ് ആണെന്നും അത് മാരേജിന്റെ റിസൾട്ടുമാണെന്നാണ്. സുപ്രീംകോടതി ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് മാരിറ്റൽ എഡ്യൂക്കേഷൻ ലോയോ മാരേജ് എഡ്യൂക്കേഷൻ ലോ കൂടി വേണം. കാര്യം ബ്രോക്കൺ മാരേജസ് ആണ് ഇതിന്റെ കാര്യമെന്ന് ചീഫ് ജസ്റ്റിസ് വാക്കാൽ പരാമർശിക്കുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തിലുമുണ്ടെന്നാണ്. അപ്പോൾ കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയിൽ നിന്നാണ് വിവാഹേതര ബന്ധങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ കുടുംബ സംവിധാനത്തെ നിലനിർത്താനുള്ള ഒരു ചിന്ത കൂടി നമ്മൾ മുമ്പോട്ട് വെക്കേണ്ടതല്ലേ? അത് സുപ്രീംകോടതിയല്ല, ഒരുപക്ഷെ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളുമാണ് വെക്കുന്നത്. നമ്മളുടെ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ തകർച്ചയും കുടുംബം എന്ന ലോകം മുമ്പോട്ട് പോകുന്ന സംവിധാനത്തിന്റെ തകർച്ചയും ആണ് കാണിക്കുന്നത്. അതോടൊപ്പം പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞതുപോലെ ഫാമിലി ഈസ് ദ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ ഈസ് ദി ഫാമിലി. ഈ ഫാമിലി എന്ന സംവിധാനം ഇല്ലാതെ മനുഷ്യരാശിക്ക് മുമ്പ് പോകാനൊരു വകുപ്പില്ല. അത് ഞാൻ ഏറ്റവും സദാചാരവാദി ആയതുകൊണ്ടോ ഞാൻ ശ്രീരാമനോ ആയതുകൊണ്ടോ അല്ല പറയുന്നത്. മനുഷ്യരാശിക്ക് മുമ്പോട്ട് പോകാൻ മോണോഗാമസ് ഫാമിലി സ്ട്രക്ചർ എന്നാണ് ബാക്കിയൊരു കാര്യമില്ല. ഈ കുടുംബ സംവിധാനത്തിലൂടെ കുട്ടി വരും. ഇതൊരു സദാചാരത്തിന്റെ കണ്ണി കാണണ്ട. പകരം ഇതൊരു സൊസൈറ്റിയുടെ മുമ്പോട്ടുള്ള നിലനിൽപ്പിന്റെ, മനുഷ്യരാശിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന്റെ വരും പറയുമ്പോഴും ഇതാണ് ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിൽ അതിനെ കാണേണ്ടതില്ല. അത് ഏത് സമൂഹത്തിൽ സംഭവിക്കാവുന്ന നിലയിലോ ഉള്ള ഒരു ചെറു ശതമാനത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ അതിൻ്റെതായ അന്തസ്സിൽ നിലനിർത്തി കാണുക, അതിനതിൻ്റെതായ സിവിൽ റെമഡി ഉറപ്പാക്കുക. നേരത്തെ പറഞ്ഞപോലെ വിവാഹം എന്നത് കൃത്യമായി വ്യക്തികൾക്ക് നല്ല ബോധ്യത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന വ്യക്തതയും പരിശീലനവും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും അവർക്ക് ഉറപ്പാക്കുക. ചീഫ് ജസ്റ്റിസിൻ്റെ തന്നെ വിധിയിൽ പറയുന്നത് പോലെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ ഒരു ഡ്രാക്കോണിയനായ ഒരു കൊളോണിയൽ കാലത്തെ ഒരു വകുപ്പ് ഇനിയും പുതിയ കാലത്ത് മുന്നോട്ട് പോകുന്നതിൽ ഒരു തരത്തിലും നമുക്ക് ഒരു ശരി കണ്ടെത്താനാവില്ലല്ലോ. ശരി, സത്യമാണ്. അത് സമ്മതിക്കാതെ തരമില്ല. കാര്യം ഒരു 150 വർഷം മുമ്പ് ഫ്രെയിം ചെയ്യപ്പെട്ട ലോ ആണ്. അതിലെ വേർഡിങ്സ് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധജടിതമാണെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. അവിടെ തന്നെയാണ് പ്രശ്നം. ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിലാകാം എന്നതടക്കം 150 വർഷം മുമ്പത്തെ ഫ്രെയിം എഴുതിയെടുത്തതായിരിക്കാം. പക്ഷെ അന്നൊരു പക്ഷെ പോളിഗാമി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഹിന്ദു മാരേജ് ആക്ട് പോലും ഇല്ലാത്ത കാര്യത്തിനടുത്ത് ഒരുപാട് പേരെ കല്യാണം കഴിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മാറ്റേഴ്സ് ഉണ്ട്. രണ്ട് പ്രായമായ പുരുഷൻ വളരെ യങ്ങായ സ്ത്രീയെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികളില്ലാതെ മരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് മറ്റൊരാളിലേക്ക് പോകാം അടക്കമുള്ള ഒരുപാട് ചിന്തകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഇത്തരം കോംപ്ലക്സ് മാറ്റേഴ്സ് 150 വർഷം ഉണ്ടായിരിക്കാം. ഇന്ന് ഒരു പക്ഷെ മാറ്റം അനിവാര്യമാണ്. ഇതിനോടൊപ്പം ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, സമൂഹത്തിലേക്ക് എടുക്കുമ്പോൾ, അത് ഒരു ലിബറലിസ്റ്റിന്റെ കണ്ണിലൂടെ മാത്രമോ ഫെമിനിസ്റ്റിന്റെ കണ്ണിലൂടെ മാത്രമോ അല്ല, ഫാമിലിസം എന്ന് വിളിക്കുന്ന കുടുംബ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സങ്കല്പത്തിൽ കൂടി എടുക്കണം. അത് ചീഫ് ജസ്റ്റിന്റെ വാക്കുകളിൽ ഇംപ്ലിസിറ്റ് ആണ്. ആ കാര്യം കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുകയും ബ്രോക്കൺ മാരേജസിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. കേരളം മാത്രം എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടുംബ ഛിദ്രങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ വിശിഷ്യ നമ്മുടെ നാട്ടിലും കൂടെ അത്തരം സംവിധാനങ്ങൾ ചെയ്യണം. അതോടൊപ്പം മറ്റ് പല സംവിധാനങ്ങളിലും ഈ കുടുംബം ഒരു തകർത്തി തന്നെയാണ്. പക്ഷേ പലപ്പോഴും സോഷ്യൽ പ്രഷർ കാരണം മാത്രമാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ഫാമിലി എഡ്യൂക്കേഷൻ കൂടി ഉണ്ടെങ്കിൽ ഈ വിധി കുറെ കൂടെ മെച്ചമാവുമായിരുന്നു. തീർച്ചയായും അത് കോടതിയുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതല്ലോ. ചീഫ് ജസ്റ്റിസ് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് രാഹുൽ. അത് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നമ്മുടെ സർക്കാരുകളാണ്. അതിനുവേണ്ട തരത്തിലേക്കുള്ള നിയമനിർമ്മാണങ്ങൾ വേണമെങ്കിൽ നടപ്പാക്കാവുന്നതാണ്. അതെല്ലാം അതിൻ്റെതായ വഴിയിൽ സ്വാഭാവികമായും
ഈ ഭരണഘടനാ ബെഞ്ചിന്റെ ചരിത്രപരമായ ഏകകണ്ഠമായ വിധിയെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയിൽ സംഭവിക്കും. ചലനാത്മകമായ ഒരു സമൂഹത്തിൽ 150 വർഷത്തെ ജീവിതാവസ്ഥകളല്ല, കാഴ്ചപ്പാടുകളല്ല, അഭിരുചികളല്ല, ഇതെല്ലാം മാറുന്നതിനനുസരിച്ച് വിധികളും മാറുന്നത് ഈ കാലയളവിൽ തന്നെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ആ ഒരു കാലത്തിനനുസരിച്ച് സമൂഹത്തെ കുറെ കൂടി പരിവർത്തനത്തിന് വിധേയമാക്കാൻ കുറച്ചുകൂടി തുറന്ന മനസ്സോടുകൂടി ഇപ്പോൾ അത് വിവാഹ ജീവിതത്തെയാണെങ്കിലും അതുപോലെ തന്നെ ലൈംഗികതയാണെങ്കിലും സ്ത്രീയുടെ അവകാശത്തെയും അവരുടെ അഭിമാനത്തെയും ഒക്കെ മാനിക്കുന്നതിലും കാണുന്നതിലുമൊക്കെ സമൂഹത്തിൻ്റെയും പുരുഷൻ്റെയും സമീപനത്തിനും ഒക്കെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ സാധ്യത ഇവിടെ തുറന്നിടുകയാണ് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി തന്നെ. അതെ, ഇല്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല, അത് സത്യമാണ്. കാര്യം ചിലപ്പോഴെങ്കിലും എന്തൊക്കെ കുടുംബം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇടയിലെ പല ആൾക്കാരും അതൊരു പാട്രിയാർക്കലായ മെയിൽ ഷോവനിസ്റ്റിക്കായ പെർസ്പെക്റ്റീവിൽ മാത്രം കണ്ടു എന്നും ഭർത്താവ് എന്നാൽ ഭരിക്കപ്പെടേണ്ടതാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ള സത്യമാണ്. അതിനപ്പുറം മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആയ ഞങ്ങളെല്ലാം ജെൻഡർ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ജെൻഡർ യുണീക്നെസ്, ജെൻഡർ ഡൈവേഴ്സിറ്റി, സ്ത്രീ പുരുഷ ബ്രെയിനുകൾ വ്യത്യാസമാണ്, സ്ത്രീ പുരുഷ ലൈംഗികത വ്യത്യാസമാണ്, പരസ്പര പൂരകങ്ങളാകണം, ഇവർ കോംപ്ലിമെന്ററി ആകണം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. കാര്യം പുരോഗമനം എന്ന് പറയുന്നത് എല്ലാം നല്ലതാണ്, പക്ഷേ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകാത്ത, കുടുംബ സംവിധാനത്തിന്റെ അടിസ്ഥാനങ്ങൾ ദുർബലപ്പെടുത്താത്ത പുരോഗമനപരമായ ചിന്തകളാണ് നമുക്ക് വേണ്ടത്. രാഹുൽ, അതാണ് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വം. ഈ നിലകളിൽ കുടുംബത്തെ നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ അതാണ് ശരി, അതിനാണ് തയ്യാറാവേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചില നിയമങ്ങളുടെ പിൻബലം പറ്റി ഭരിച്ച് നിലനിർത്താവുന്നതാണ് കുടുംബം എന്ന് ചിന്തിക്കുന്ന കാലം കഴിഞ്ഞു. അതിന് മിനിമം രാഹുലിനെ പോലെയുള്ളവരെങ്കിലും അത് തുറന്നു പറയേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് പറ്റിയൊരു ചെറിയ പാളിച്ച, കുടുംബ ബന്ധങ്ങളിൽ വേണ്ടത്ര ജനാധിപത്യ ബോധം അല്ലെങ്കിൽ ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് നേച്ചർ ചിലപ്പോഴെങ്കിലും ഇല്ലായിരുന്നു. അത് ഒരുപാട് വർഷം, ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം സമൂഹങ്ങളും പാട്രിയാർക്കലായി വന്നതിന്റെ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ്, പ്രശ്നങ്ങൾ എന്ന് പറയുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് മാറി പഴയ കുടുംബത്തിന്റെ നല്ല സംവിധാനങ്ങൾ എടുത്ത് ആധുനിക കാലത്തെ കാര്യങ്ങളോട് വിളക്കി ചേർത്ത് മുമ്പോട്ട് പോകണം. ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത് അഫിഡവിറ്റും ഈ ലൈൻ എടുക്കുന്നതാണ്. അവർ അഡൽട്രി ലോയെ ഡൈല്യൂട്ട് ചെയ്യുന്ന എഴുതുന്നെങ്കിലും ഇൻ സ്പിരിറ്റ് അവർ ഉദ്ദേശിക്കുന്നത് ഈ കുടുംബ സംവിധാനത്തെ പ്രൊട്ടക്ട് ചെയ്യണം. ഞങ്ങളടക്കം മാരിറ്റൽ റേപ്പ് ലോയെ ശക്തമായി എതിർക്കുന്നു, യുവൻ അടക്കം പുഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വിഷയം ഇല്ല എന്നുള്ളതുകൊണ്ടല്ല, മാരിറ്റൽ റേപ്പ് ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് പലപ്പോഴും ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഫാമിലി സിസ്റ്റത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടുമല്ല. അതുകൊണ്ട് ആ കൺസർവേറ്റീവ് പോയിന്റ് മോഡറേറ്റ് ആയിട്ട് മുമ്പോട്ട് പോകണം. അങ്ങ് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ പരിവർത്തനമുഖമായി നമ്മൾ കണ്ടാൽ മാത്രമേ ഈ സംവിധാനമടക്കം നിലനിൽക്കൂ, അതിനോട് യോജിക്കും. നന്ദി രാഹുൽ ഈശ്വർ. ഏതായാലും വളരെ വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചിൻ്റെ 5-അംഗ ബെഞ്ചിൻ്റെ വിധി. ആ നിലയിലാണ് വന്നിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിധി എന്ന നിലയിൽ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ, നീതിന്യായ വ്യവസ്ഥയിൽ ഇത് മാറുകയാണ്. വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമാക്കുന്ന വകുപ്പ്, IPC 407 സുപ്രീം കോടതി റദ്ദു ചെയ്തു. 5-അംഗ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരും ഒരേ സ്വരത്തിലാണ് വകുപ്പ് റദ്ദാക്കണമെന്ന് വിധി എഴുതിയത്. ഭർത്താവ് സ്ത്രീയുടെ ഭാര്യയുടെ യജമാനനല്ല, ഭർത്താവിനോട് മാത്രം സ്ത്രീ നീതി പുലർത്തണം എന്ന് പറയുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. പുരുഷൻ മറ്റൊരു സ്ത്രീയുമായി അവരുടെ ഭർത്താവിൻ്റെയോ രക്ഷിതാവിൻ്റെയോ അനുമതിയില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ 5 വർഷം തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് ഇതോടെ റദ്ദു ചെയ്യപ്പെടുന്നത്. സ്ത്രീകളുടെ അന്തസ് ഇടിക്കുന്നതാണ് വകുപ്പെന്ന് കോടതി വിധിച്ചു. ഫാദർ പോൾ തേലക്കാട്ട് ടെലിഫോണിൽ ചേരുന്നു. ഫാദർ, ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നയാളാണോ താങ്കൾ? ഒരു കാര്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം സ്ത്രീയും പുരുഷരും തുല്യരാണ് എന്ന കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു എന്നതിലെനിക്ക് സന്തോഷമുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കേണ്ട കാര്യമാണ്. സ്ത്രീയും പുരുഷനും സമഭാവനയോടെ കാണുകയും ആദരിക്കുകയും തുല്യമായ പരിഗണന കുടുംബങ്ങളിലെല്ലാം സംരക്ഷമാകുകയും ചെയ്യണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുല്യ അവകാശം കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം നിയമാനുസൃതമായതുകൊണ്ട് അത് ധാർമ്മികമാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. മൊറാലിറ്റി ഈസ് നോട്ട് ലെഗാലിറ്റി എന്ന് പറഞ്ഞ് ലീഗലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മോറൽ ആകുന്നു എന്ന് അർത്ഥമാക്കുന്നില്ല. വിവാഹത്തിൻ്റെ അകത്ത് വിവാഹത്തിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ നന്മയും അതിൻ്റെ പ്രാധാന്യവും കോടതികളെല്ലാം മുറുകെ പിടിക്കേണ്ടത് അനിവാര്യമാണ്. വിവാഹത്തിൽ ആണും പെണ്ണും തുല്യമാകുന്നതോടെ വിവാഹത്തിൻ്റെ വിശ്വസ്തയും സംരക്ഷിക്കാനുള്ള ഉപാധികൾ ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ സ്ത്രീ ആയാലും അത് ഏതെങ്കിലും കോടതിയുടെ ഉത്തരവാദിത്തമാണോ? അത് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ്, അത് അവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്.
തീർച്ചയായിട്ടും ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് അതിന് എയറിലൊന്നും നിൽക്കില്ല, രാഷ്ട്രം നിലനിൽക്കുന്നത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ സാമൂഹികത കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായി മാറുന്ന കുടുംബമാണ്. ആ കുടുംബത്തിന്റെ സംരക്ഷണം അതുകൊണ്ട് ഉറപ്പാ അത് ഭാര്യയുടെയും ഭർത്താവിന്റെയും ഉത്തരവാദിത്വമാണ്. വിശ്വസ്തയുടെ ജീവിതമാണ് ഉണ്ടാകേണ്ടത്. അവരുടെ വ്യഭിചാരം അവരുടെ സ്വകാര്യ അവകാശമാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള വിവാഹേതര ബന്ധം എന്നത് വ്യഭിചാരമാണ് എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും അത് അധാർമികമാണ് എന്ന നിലപാടിൽ യാതൊരു സംശയവുമില്ല. അത് കോടതി അങ്ങനെയല്ല കാണുന്നത്. കോടതി കണ്ടത് തീർച്ചയായിട്ടും ആ കാര്യം വ്യഭിചാരമായല്ല കാണുന്നത്. അത് രണ്ട് വ്യക്തികളുടെ, അത് താങ്കൾ പറഞ്ഞ പുരുഷന്റെയും സ്ത്രീയുടെയും തുല്യനീതിയുടെയും തുല്യ അധികാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നത് അംഗീകരിക്കുമ്പോൾ ഇതും ഉൾക്കൊള്ളേണ്ട ഒരു ഉത്തരവാദിത്വം, ധാർമ്മിക ഉത്തരവാദിത്വം ഫാദർ നമുക്ക്, അല്ലെങ്കിൽ അതിനെ വ്യഭിചാരം എന്ന് താങ്കൾ വിളിക്കുന്നത് ഈ വിധിയോട് പറയുന്ന ഈ ഒരു നല്ല വശം എന്ന് സൂചിപ്പിക്കുന്നത് അതൊരു ഉപരിപ്ലവമായ അംഗീകാരം മാത്രമേ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അത് പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും അത് വിവാഹത്തിന് പുറത്തുള്ള ബന്ധമാണ്, അത് അധാർമികമാണ് എന്ന നിലപാടാണ് എൻ്റെ ഇത്. അവിടെ സ്ത്രീ എന്നോ പുരുഷനുള്ള വ്യത്യാസം, സ്ത്രീക്ക് വ്യത്യാസ കുറവുമില്ല, പുരുഷന് വ്യത്യാസത്തിന് കൂടുതലുമില്ല. ആ നിഗമനത്തിനുള്ള തീർച്ചയായും ഒരു അർഹത താങ്കൾക്കുണ്ട്, താങ്കളുടേതായ ഒരു നിഗമനമാണ് ഫാദർ. പക്ഷേ ഒരു കാര്യം, അതിന് പരിഹാരം എന്നത് ക്രിമിനൽ കുറ്റമാണോ? അതാണ് കോടതി ഇപ്പോൾ തിരുത്തിയത്. ക്രിമിനൽ കുറ്റമായി അത് ക്രിമിനൽ കുറ്റമാക്കണോ എന്ന കാര്യം കോടതിക്ക് നിശ്ചയിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ക്രിമിനൽ കുറ്റമാക്കാത്തത് കൊണ്ട് അത് ധാർമ്മികമാണെന്ന് അർത്ഥമാക്കുന്നില്ല. അത് രണ്ട് ധാർമ്മിക പ്രശ്നം പറയുന്നതും നിയമപരമായ ഒരു പ്രശ്നം കാണുന്നതും രണ്ടു വഴിക്കായിരിക്കും പലപ്പോഴും, ഒന്നിച്ചു പോകണം എന്നില്ല. ഇവിടെ ഈ വിഷയത്തെ, അതെ, ഈ വിഷയത്തെ ഒരു ക്രിമിനൽ കുറ്റമായി കണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് മേൽ ഒരു യജമാനനെ പോലെ നിന്ന് ഒരു പരാതി കൊടുത്ത് പുരുഷനെ ശിക്ഷിപ്പിക്കുന്ന വിധമുള്ള വകുപ്പ് അത് കൊളോണിയൽ കാലത്തെ അപരിഷ്കൃതമായ ഒരു പിന്തിരിപ്പൻ വകുപ്പാണ് എന്ന് കണ്ട് റദ്ദു ചെയ്യുന്നു. ഇതിൽ ഭർത്താവ് ഒരു ക്രിമിനൽ കുറ്റം കാണുന്ന നിലയിലേക്ക് ഒരു വിവാഹം എന്ന ഇൻസ്ട്രുമെന്റ് പോകാമോ, ഒരു സംവിധാനം പോകാമോ? ആ അതൊരു ക്രിമിനൽ കുറ്റമായി കാണുന്നതിൽ ശരിയുണ്ടോ? ഇനി അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. അങ്ങനെ പുരുഷനാധിപത്യത്തിന്റെ ഒരു ലോകമല്ല കുടുംബമാണെന്ന് വണകണം. അവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുണ്ട്. അങ്ങനെ കുടുംബത്തിന്റെ വേലി ചാടുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ തെറ്റുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് ആ നിലയിൽ അംഗീകരിക്കുമ്പോൾ ഇത്തരമൊരു വിധി വന്നതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതി ആകെ തകർന്നു പോകും, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ആ പദം തന്നെ ഞാൻ ആവർത്തിക്കും, ഈ വേലിചാട്ടം എന്ന് താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോൾ, അത് കൂടുതലായി സംഭവിക്കും എന്ന് പറയുന്ന ഒരു ആശങ്കയുള്ള ആളാണോ താങ്കൾ? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ വലിയ ആശങ്കയൊന്നുമില്ല. കാർമ്മിക ബോധമുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. കാർമ്മിക ബോധമാണ് മനുഷ്യനുണ്ടാകേണ്ടത്. അത് ഒരു പരിധി വരെ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കോടതിക്കുമുണ്ട്. നന്ദി ഫാദർ പോൾ തേലക്കാട്ട് ഞങ്ങളോട് സംസാരിച്ചതിനും ഈ വിഷയത്തിൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഒട്ടേറെ ആളുകൾ സമൂഹം തുറന്ന ചർച്ചയിലേക്ക് പോകുകയാണ്. സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ഏകകണ്ഠമായ ഒരു ചരിത്രവിധി കുറിച്ചത്. IPC 497 വകുപ്പ് റദ്ദാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഹർജിക്കാരൻ്റെ അഭിഭാഷകനായ കാളീശ്വരം രാജ് പ്രതികരിച്ചു. In the country can be prosecuted on the ground of adultery, labeling it as a criminal offense. The court has said that section 497 of the Indian Penal Code is quite archaic and colonial, and that cannot stand the test of times or the test of constitutional principles. The court has said that it discriminates against women directly and indirectly. It takes women as a mere chattel or property of the husband for the reason that according to the section or its implication there is no offense of adultery if the husband gives a consent for that. Offense is made out only when there is no consent, which necessarily means that according to the colonial provision, wife is remaining as the chattel or the property of the husband, which no constitutional court can ever agree with. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചത്. സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പാക്കുന്നതാണ് വിധിയെന്നും രേഖ ശർമ്മ പറഞ്ഞു. ഐ വെൽക്കം ദിസ് ജഡ്ജ്മെന്റ് അബൌട്ട് 497 ഓഫ് സുപ്രീം കോർട്ട് വെയർ ദേ ഹാവ് സെഡ് ദാറ്റ് അഡൾട്ടറി ഈസ് നോട്ട് എ ക്രിമിനൽ ഒഫൻസ്.
it was an outdated law which should have gone long back. In all the countries all over the world it's gone, rather only few Muslim countries have got, but their laws are Sharia, so they are different, and I do welcome it. Where the, in this law the women was treated like a property of the husband, which is not okay with me and not okay.